പറഞ്ഞ ഒരു ബോട്ടിലാണുള്ളത്. ഗ്രീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പുറത്ത് അതിമനോഹരമായ കാഴ്ചകളാണ്. പക്ഷെ നമ്മൾ കമ്പനി റെഗുലേഷൻസും കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഇപ്രാവശ്യം പുറത്ത് പോയിട്ടുള്ള കാഴ്ചകളൊന്നും കാണാനുള്ള ഓപ്ഷൻ ഇല്ല. ഞാൻ ഈ കപ്പലിന് എന്തൊക്കെയാണ് കാണുന്നതെന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ ഇവിടെ നിന്നൊന്ന് കാണാം. ഇത് നമ്മളെ ഗ്രീസിൻ്റെ ഫ്ലാഗാണ്. അപ്പോൾ നമ്മൾ കപ്പലിൽ ഏത് രാജ്യത്താണ് വരുന്നതെന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ ഫ്ലാഗ് നമ്മളെ കപ്പലിൽ ഹോയിസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു നിയമമുണ്ട്. സൺസെറ്റ് ആകുമ്പം അത് ഊരി മാറ്റുകയും ചെയ്യും. അപ്പം ഇതാണ് നമ്മളുടെ ഇപ്രായത്തെ ഗ്രീസിൻ്റെ ഫ്ലാഗ്. സൂര്യനിങ്ങനെ അസ്തമിച്ച് വരുവാണ്. നല്ല കറക്റ്റ് ഗോൾഡൻ അവറൊക്കെയാണ്. ദൂരെ കാണുന്നത് കുറച്ച് പാസഞ്ചർ കപ്പലുകളാണ്, ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നത്. പിന്നെ കുറേ യാച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളതുപോലെ കുറച്ച് കാർഗോ ഷിപ്പുകളൊക്കെ ഉണ്ട്. ദൂരത്ത് നിങ്ങൾക്ക് മരയെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. മലേൻ്റെ ഓരങ്ങളിലൊക്കെ വീടുകളാണ്, മലേൻ്റെ ചെരുവുകളിൽ ഫുള്ള് വീടുകളാണ്. എന്നിട്ട് ആ ചെരുവ് കഴിഞ്ഞ് ഒന്ന് എത്തുന്നത് നല്ല വിശാലമായ കടലിലാണ്. അപ്പോൾ അവിടെയൊക്കെ ജീവിക്കുന്നവരുടെ ഒരു വ്യൂ ഒക്കെ എന്തായിരിക്കുന്നു നമുക്ക് ഊഹിക്കാനേ ഇപ്പോൾ പറ്റുള്ളൂ. അതിമനോഹരമായിട്ടുണ്ട്. വലിയ മലഞ്ചെരുവുകളിൽ മുഴുവൻ വീടാണ്. നമ്മളവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ മലഞ്ചെരുവിലൊന്നും ആരും വീട് വെക്കില്ല, പ്രത്യേകിച്ച് വയനാടൊക്കെ. അങ്ങ് ദൂരെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സീ സൈഡിൽ കുറേ വീടുകളും വലിയ വലിയ ബംഗ്ലാവുകളൊക്കെ ഉണ്ട്. ഒരുപാട് പാസഞ്ചർ കപ്പലുകളാണ് ഇവിടെ കൂടുതലുള്ളത്. കുറച്ച് പുറത്തെ പുറകിലൊക്കെ നിങ്ങൾക്ക് അവിടെയൊക്കെ ആയിട്ടൊരു കാർഗോ ഷിപ്പ് കാണാം, കണ്ടെയ്നർ കപ്പലാണ്. പിന്നെ ആ ഒരു മലേൻ്റെ പുറകിലൊക്കെ ഒരു പാസഞ്ചർ കപ്പലുണ്ട്. ആ നിർത്തിയിട്ടിരിക്കുന്നത് ഒരു പാസഞ്ചർ ഷിപ്പാണ്. വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ പാസഞ്ചർ കപ്പലുകൾ കുറേ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ക്രെയിനുകളൊക്കെ നമ്മളുടെ കണ്ടെയ്നറുകൾ കൊണ്ടുവരാനും അറേഞ്ച് ചെയ്യാനുള്ള ക്രെയിനുകളൊക്കെയാണ്. ഈ കാണുന്ന ക്രെയിൻ ഉപയോഗിച്ചാണ് നമ്മളെ കപ്പലിലുള്ള കാർഗോ ഇവർ ലോഡ് ചെയ്യലും അൺലോഡ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. ഗാൻട്രി എന്നാണ് ഈ ക്രെയിനിന് പറയാറുള്ളത്. താഴെ ലോറിയിൽ കാർഗോ ലോഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന പോലെ ഈ ക്രെയിൻ ഉപയോഗിച്ച് കാർഗോ സെക്യൂർ ചെയ്ത് മുകളിലേക്ക് എടുത്ത് താഴെയുള്ള ലോറികളിലേക്ക് കൊണ്ടുവച്ച് ഇറക്കാറാണ് ചെയ്യുന്നത്. അതിങ്ങനെ 24 hours കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓരോരുത്തരുടെ ഷിഫ്റ്റ് കഴിയുമ്പം ഓരോരുത്തർ വരും. ആ ബോക്സിനുള്ളിലിരിക്കുന്ന ആളാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് മുകളിൽ നിന്ന് കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടും, എവിടെ നിന്ന് എടുക്കണം എവിടെ ഇറക്കണം എന്നൊക്കെ ഉള്ളത്. വാക്കി ടോക്കികളുടെയൊക്കെ സഹായത്തിലാണ് ഇതിൻ്റെ ബാക്കി ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. കാർഗോ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷിപ്പിൽ എങ്ങനെയാണ് മുടി വെട്ടുന്നതെന്നാണ്. ഇവിടെ ബാർബറും മറ്റേ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് റിച്ചു ഷൈൻ ആണ് ഞങ്ങളുടെ മുടിയൊക്കെ വെട്ടിത്തരുന്നത്. ഇപ്പൊ നല്ല കോലമുണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്താണെന്നൊന്നും ഒരു 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 പിടുത്തം എനിക്കില്ല. ബാക്കി വിശേഷങ്ങൾ സ്ക്രീനിൽ ലൈവായിട്ട് കാണാമെന്നുള്ളതാണ്. തുടങ്ങിക്കോ. ഡിയർ വ്യൂവേഴ്സ്, പ്ലീസ് സബ്സ്ക്രൈബ്. എന്നാലേ ഇയാൾക്ക് ഇനി വെപ്പ് മുടിയെങ്കിലും മേടിക്കാനുള്ള പൈസ കിട്ടുള്ളൂ. ഒരു മേനയിലല്ല സജ്ജി. ഇതിലൊരു കുത്തം. വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ അവസാനം 1.5 hours പരിശ്രമത്തിനൊടുവിൽ ഈ ഒരു കോലം എങ്ങനെയൊക്കെയോ ബാർബറാം റിച്ചു സംഘടിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അതൊക്കെ യൂട്യൂബിൽ വന്നാൽ റിച്ചു പിന്നെ വീട്ടിലെ ആൾക്കാർ വരും ക്യൂവായിരിക്കും. പുറത്തു പോകാനുള്ള അവസരമൊന്നും ഇല്ലാത്തതുകൊണ്ടും എൻജിൻ റൂമിൽ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുടിയൊക്കെ ഒന്ന് വെട്ടി ചെറുതാക്കിയിട്ടുണ്ട്. നമ്മളെ യൂറോപ്പ് കോസ്റ്റിംഗ് അങ്ങനെ കഴിയുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ സിംഗപ്പൂരേക്കാണ് ഇനി പോകുന്നത്. പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഷോർട്ട് കട്ടുകളിലൊന്നായ സൂയസ് കനാൽ വഴിയാണ്. അപ്പോൾ സൂയസ് കനാലിലെ കാഴ്ചകളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.